പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇപ്പോൾ വീടിനകത്ത് തന്നെയാണല്ലോ. ചെറിയ രീതിയിലൊരു ആശ്വാസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതായത് COVID-19 വ്യാപനം നമുക്ക് വലിയ തോതിൽ തടയാൻ വേണ്ടി സാധിച്ചു എന്നുള്ള വാർത്തകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ദൈനംദിനം. അത് ഏറെ ശുഭകരമായ ഒരു വാർത്തയാണ്, നല്ലൊരു പ്രതീക്ഷയാണ്. ഇതൊക്കെ നമുക്ക് സാധ്യമായത് നമ്മുടെ സർക്കാരിൻ്റെ നിരന്തരമായ കൃത്യമായ ഇടപെടലുകളിലൂടെ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കുറേയധികം വിവാദങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്ത പല നല്ല കാര്യങ്ങളെയും മറച്ചു വെക്കാൻ, അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ, ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിൽ അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല കോണുകളിൽ നിന്നും പല വിവാദങ്ങളും പൊക്കിക്കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഒരു തരത്തിലും നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ പരിശ്രമം എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സർക്കാർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടണമെന്നില്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയിട്ടുള്ള നമ്മുടെ സർക്കാർ ചെയ്തതായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം March 22 നമ്മുടെ പ്രധാനമന്ത്രി ഒരു ജനതാ കർഫ്യൂ എന്ന ഒരു സാധനം നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത്, ജനതാ കർഫ്യൂ ആചരിക്കാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അത് രാജ്യം ഒട്ടുക്ക് തന്നെ ഏറ്റെടുക്കുകയും ഫലപ്രദമായി അത് രാജ്യത്ത് ഒട്ടാകെ നടപ്പിലാകുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് March 23 കേരളത്തിൽ COVID-19 പോസിറ്റീവ് കേസുകളുടെ എണ്ണം കൂടുന്നു എന്ന് മനസ്സിലാക്കി കേരള സർക്കാർ 23 മുതൽ, March 23 മുതൽ ഈ March 31 വരെ കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളത്തിൽ March 31 വരെ കേരള സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ നിലനിൽക്കെയാണ് March 24 കേന്ദ്ര സർക്കാർ 21 ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. ഈ വസ്തുതകളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെ കേരള ജനതയ്ക്ക് വേണ്ടി നൽകി എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയമായ ഒരു വിശദീകരണമായി ആരും കാണരുത്. ഞാൻ എന്താണ് നമ്മുടെ സർക്കാർ കേരളത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമായി കാണരുത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ സർക്കാർ ചെയ്ത ചില കാര്യങ്ങളെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്കൊക്കെ മറവി എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ വറുതിക്കാലത്ത് നമ്മുടെ സർക്കാർ എത്രമാത്രം കരുതലോടുകൂടിയാണ് ജനങ്ങളെ സമീപിച്ചത് എന്ന് നമ്മൾ ആരും മറക്കാൻ പാടില്ല. അത്രമേൽ വലുതാണ് നമ്മുടെ സർക്കാർ ഓരോ വിഭാഗം ജനങ്ങൾക്കും കൊടുത്ത സഹായം എന്നുള്ളത്. അപ്പോൾ സർക്കാർ ചെയ്ത ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സർക്കാർ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ കുറേയധികം തന്നെയുണ്ട്. അത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നമുക്ക് പോകാം. നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റാവുന്ന പല മാധ്യമങ്ങളും രാജ്യാന്തര തലത്തിൽ തന്നെ കേരളത്തിനെ പുകഴ്ത്തിയ പല കാര്യങ്ങളും ഈ ചെറിയ കാലയളവിൽ നടക്കുകയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 ടെസ്റ്റിംഗ് കിയോസ്ക് കേരളത്തിലാണ് സ്ഥാപിതമായത് എന്ന് നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്മ തെറാപ്പി ചികിത്സ നടപ്പിലാക്കിയത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് 2 COVID-19 സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുവരുത്തി നമ്മുടെ സർക്കാർ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. ഒരു ഘട്ടത്തിൽ സമൂഹ വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, പിടിച്ചുകെട്ടാം, അതിനുള്ള സർവ സജ്ജീകരണങ്ങളും നമ്മുടെ സർക്കാർ മുൻകൂട്ടി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.
പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഡിനൻസ് ഇന്ത്യയിൽ ആദ്യമായി കേരള നിയമസഭ പാസാക്കി. കേരള എപ്പിഡമിക് ഡിസീസ് ആക്ട് എന്ന പേരിലാണ് അത് പാസാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ ആൻഡ് കൺസൾട്ടേഷൻ സംവിധാനം കൊണ്ടുവന്നതും നമ്മുടെ ഈ കൊച്ചു കേരളമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അടുത്തതായിട്ട് കേരളത്തിലുടനീളം 1400 കമ്മ്യൂണിറ്റി കിച്ചണുകളാണ് ഈ സർക്കാർ സ്ഥാപിച്ചത്. വിശക്കുന്നവന്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന് അവൻ വിശന്നിരിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു പ്രതിബദ്ധതയോടുകൂടി, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സൗജന്യമായി വിശക്കുന്നവന് അന്നം കൊടുക്കുന്ന സംവിധാനം കമ്മ്യൂണിറ്റി കിച്ചണുകളിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കി. 14 കൂടെയായി 1400 കമ്മ്യൂണിറ്റി കിച്ചണുകളാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കും ഇവിടെ ഈ കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും വിശന്നിരിക്കില്ല ഒരു നേരം എന്നുള്ളത്. അതൊരു വലിയ മാറ്റം തന്നെയാണ്, അതൊരു വലിയ സഹായം തന്നെയാണ് പലർക്കും. പിന്നീട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ ഉള്ളത് കേരളത്തിലാണ്. ഏകദേശം 19,900 ക്യാമ്പുകൾ, ഷെൽട്ടറുകൾ അങ്ങനെയായിട്ട് 19,000 ഏകദേശം 20,000 ഷെൽട്ടേഴ്സ് ആൻഡ് ക്യാമ്പ്സ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലുണ്ട്. അതിഥി തൊഴിലാളികളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ഏതൊക്കെ തരത്തിൽ എത്തിച്ചു കൊടുത്തു എന്നൊക്കെയുള്ളത് നമ്മൾ നിരന്തരം മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട വസ്തുതയുമാണ്, കണ്ട് മനസ്സിലാക്കിയതുമാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മേഖലയിൽ അടിയന്തരമായി 300 400 ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനെയും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സംസ്ഥാനം നിയമിച്ചിട്ടുണ്ട്. അതൊരു വലിയ മാതൃകയായിരുന്നു മറ്റു പല സംസ്ഥാനങ്ങൾക്കും. ആരോഗ്യ മേഖലയിൽ ഡോക്ടേഴ്സിൻ്റെയും ഹെൽത്ത് വർക്കേഴ്സിൻ്റെയും ഒക്കെ എന്താ പറയുക, എണ്ണക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കി കണ്ടുകൊണ്ട് ആ മേഖലയിൽ ഇടപെടാൻ നമ്മുടെ സർക്കാർ അതിവേഗം പരിശ്രമിച്ചു, അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യയിൽ ആദ്യമായി 20,000 കോടി സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച സംസ്ഥാനവും കേരളമായിരുന്നു. വിവിധ തരത്തിലുള്ള സാമൂഹിക പെൻഷനുകൾ, മറ്റ് തരത്തിൽ കുടുംബശ്രീ പോലുള്ള ആശാ വർക്കേഴ്സ് എന്ന് വേണ്ട സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളിലേക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഈ സാമ്പത്തിക പാക്കേജിനെ ഉപയോഗപ്പെടുത്താനും സർക്കാർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്തു എന്നുള്ളത് കൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. അപ്പോൾ 20,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, APL BPL ഭേദമന്യേ 1 ഭക്ഷ്യധാന്യം എല്ലാ വിഭാഗങ്ങൾക്കും വിതരണം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ബ്രേക്ക് ദ ചെയിൻ എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് കേരള സംസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹാൻഡ് സാനിറ്റൈസിങ്, സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിനിങ് ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചു, ജനങ്ങളിലേക്ക് മാക്സിമം ബോധവൽക്കരണം നടത്തി. അങ്ങനെ ഒരുപാട് തരത്തിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. പിന്നെ പ്രവാസികളുടെ മടങ്ങിവരവിന് നമ്മുടെ സർക്കാർ പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏകദേശം 2.5 പ്രവാസികൾക്ക് വേണ്ടിയുള്ള താമസിക്കാനുള്ള സംവിധാനം കേരളം ഇതിനകം ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 130,000 ബെഡുകൾ 14 ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നതിനോട്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നട്ടെല്ലാണ് പ്രവാസികളെന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ക്വാറന്റൈൻ ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്, രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തിരിച്ചയക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട്. അത് സർക്കാർ അണുവിടമാറാതെ നിറവേറ്റുന്നു എന്നതും നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിക്കും.